വേണം അയ്യച്ചന്റെ കല്യാണം കംപ്ലീറ്റ് നടത്തി കൊടുക്കാൻ ഞാനല്ല ഫുൾ പൈസ എടുത്തു. ഇത് എന്നെ ഇവർക്ക് എന്നോടുള്ള വൈരാഗ്യം എന്നറിയ ഷമീറെ, ഞാനൊരു 18 ലക്ഷം രൂപ മുടക്കി സ്വർണവും ഡ്രസ്സും കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. അപ്പൊ ഇവള് എന്നോട് പറഞ്ഞത് ഒരു മാസം കഴിയുമ്പോ അവള് യൂറോ ആയിട്ട് എനിക്ക് തിരിച്ചു തരാം, അവൾക്ക് ഇവിടെ കിട്ടും, അപ്പൊ അവർക്ക് തിരിച്ചു തരാന്നൊക്കെ ഇവിടെ വലിയ കഥ പറഞ്ഞു. നമ്മളൊരു കല്യാണത്തിന് അന്ന് എന്തെങ്കിലും പൈസ എന്റെ സമയം ഞാൻ ആ കല്യാണം നടത്തി കൊടുത്തു. അനൂപിന്റെ അനിയന്റെ കല്യാണം ഞാൻ അന്ന് ചെയ്തു കൊടുത്തു, അതിന്റെ കൂട്ടത്തിൽ ഇതും നടത്തി കൊടുത്തു. ഇത് രണ്ടും കൂടി ഒരു ദിവസമായിരുന്നു, 10 ദിവസം രണ്ടും കൂടി അടിപൊളിയായിട്ട്, അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പിൽ നമ്മൾ ചെയ്തു കൊടുത്തു രണ്ടും, അനൂപിന്റെ കല്യാണം ഈ കല്യാണം നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇവര് നല്ല പൈസ എന്ന് പറഞ്ഞാൽ ഇവൾക്ക് അത്യാവശ്യം പൈസ എന്തോടെ കിട്ടിയതിനോട് ജോലിയുണ്ട്. അത് കഴിഞ്ഞപ്പോ എനിക്കൊരു ഇച്ചിരി ടൈറ്റ് വന്നു, ഒരു 8-9 മാസം മുമ്പ് എനിക്കൊരു ഇച്ചിരി ടൈറ്റ് വന്നു. അതായത് ടൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ആ ശ്രീവത്സരിക്കെതിരായിട്ട് കേസ് കൊടുത്ത് ആ ഒരു സമയത്ത് എനിക്കിത് ടൈറ്റ് വന്നപ്പോ ഞാൻ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു 10 ലക്ഷം രൂപ അനുവദിച്ച് എനിക്ക് തരണം, 10 ലക്ഷം രൂപ എന്നില്ലെങ്കിൽ അത് എനിക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ച 114-115 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തിട്ട് അവരോടൊക്കെ പൈസ ചോദിക്കുന്നില്ലല്ലോ, എന്നോട് മാത്രം എന്തിനാ ചോദിക്കുന്നത്? അത് എന്നോട് ചോദിക്കുമ്പോ അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു അത് അവരൊക്കെ അനാഥാലയത്തിലെ പിള്ളേരായിരുന്നു, അനാഥാലയത്തിൽ ഞാൻ എടുത്ത് അവരെ കെട്ടിച്ചു കൊടുത്താണ്, അങ്ങനെയല്ലല്ലോ. എന്നോട് പറഞ്ഞ 2 മാസം കഴിയുമ്പോ തരാം, അത് തന്നെ അല്ല അതിനൊക്കെ പൈസ ഉള്ളപ്പോ ഞാൻ 8 ലക്ഷം രൂപ കുഴപ്പമില്ല പോട്ടെ, ഒരു 10 രൂപ എനിക്ക് തരാൻ പറ്റും. അതാണ് ഇപ്പൊ എന്നോടുള്ള വൈരാഗ്യം, കാരണം അത് ഞാനാണ് മുടക്കിയെന്നുള്ളതിന്റെ ഫുൾ തെളിവുണ്ട്. കാരണം എന്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോയത്, പ്ലസ് അന്ന് പരിപാടി നടത്തിയെല്ലാം എന്റെ ആൾക്കാരിൽ വന്നു ചെയ്ത്. ഇവള് 1 രൂപ പോലും ഇവളുടെ അക്കൗണ്ടിൽ നിന്ന് ആർക്കും കൊടുത്തിട്ടില്ല, എല്ലാം കൊടുത്തിരിക്കുന്ന ഞാനാണ്. വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പൊ ആരെങ്കിലും പോലീസൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് മൊഴിയൊക്കെ എന്തെങ്കിലും ഒക്കെ പറയാം, അതൊന്നും ഒരു തെളിവ് ഇല്ലൊരു കാര്യമില്ല. പക്ഷെ റിട്ടേൺ അങ്ങനെയല്ലല്ലോ, റിട്ടേൺ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ അവളത് എന്തിനാണ് കൊടുത്തത് നമ്മൾ അറിയണം. നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പ്രമുഖരെ ഒന്നടക്കം വെട്ടിലാക്കിയ മോൻസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട വിവാദ പ്രവാസി മലയാളി അനിത പുല്ലയിലിനെതിരെയുള്ള മോൻസൺ മാവുങ്കലിന്റെ ഫോൺ സംഭാഷണം പുറത്തായിരിക്കുന്നു. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് മോൻസൺ പരാതിക്കാരുമായി നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. അനിതയുടെ സഹോദരിയുടെ വിവാഹത്തിന് 18 ലക്ഷം രൂപ മുടക്കിയത് താനാണെന്നാണ് ഇതിൽ മോൻസൺ മാവുങ്കൽ പറയുന്നത്. 1 മാസത്തിനകം യൂറോ ആയി പണം നൽകാമെന്നായിരുന്നു അനിത അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പണം മടക്കി ചോദിച്ചതോടെ അനിതയ്ക്ക് വിരോധമായി. പണം തന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തതിന് രേഖകളുണ്ട്, എല്ലാം വെളിപ്പെടുത്തിയാൽ അനിത കുടുങ്ങുമെന്നും ഫോൺ സംഭാഷണത്തിൽ മോൻസൺ മാവുങ്കൽ പറയുന്നുണ്ട്. മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനിത പുല്ലയിലിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. 6 ദിവസം മുൻപ് വീഡിയോ കോൾ വഴിയായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. അനിതയുടെ സാമ്പത്തിക ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് ചോദിച്ചറിയുകയുണ്ടായി. മോൻസൺ മാവുങ്കലിനെ മുൻ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരിചയപ്പെടുത്തിയത് താനാണെന്ന് അനിത പുല്ലയിൽ നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു. മോൻസന്റെ പുരാവസ്തു തട്ടിപ്പിനെ കുറിച്ച് സുഹൃത്തായ അനിത പുല്ലയിലിന് വളരെ മുൻപ് തന്നെ എല്ലാം അറിയാമായിരുന്നു എന്നാണ് മുൻ ഡ്രൈവർ അജിയുടെ വെളിപ്പെടുത്തൽ. മോൺസന്റെ മ്യൂസിയം അനിത ഓഫീസായി ഉപയോഗിച്ചതായും വിദേശ മലയാളികളായ ഉന്നതരെ മോൺസനെ പരിചയപ്പെടുത്തിയത് അനിതയാണെന്നും അജി മൊഴി നൽകിയിരുന്നു. 2019 മെയ് 1 അനിത പ്രവാസി മലയാളി ഫെഡറേഷൻ ഭാരവാഹികൾക്കൊപ്പം മോൺസന്റെ വീട്ടിലെത്തിയിരുന്നു. 1 ആഴ്ച കലൂരിലെ വീട്ടിൽ താമസിച്ച അനിതയോട് അന്നത്തെ മാനേജർ തട്ടിപ്പിനെ കുറിച്ചെല്ലാം പറഞ്ഞതായാണ് അജി വെളിപ്പെടുത്തുന്നത്. ചോദ്യം ചെയ്യലിലെ വിവരങ്ങൾ പൊരുത്തപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ ആവശ്യമായി വരികയാണെങ്കിലും അനിതയെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുക. അതേസമയം കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന കേരള പോലീസിന്റെ കൊക്കൂൺ കോൺഫറൻസുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ അനിത പുല്ലയിൽ ഗ്രാൻഡ് ഹയാത്തിൽ താമസിച്ചിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രധാന വ്യക്തികളുമായി ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. എന്തിനായിരുന്നു പോലീസിന്റെ വേദിയിൽ എത്തിയത് എന്ന ചോദ്യത്തിന് അനിത പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ഹോട്ടലിൽ നിന്ന് ഒരു സെലിബ്രിറ്റിയെ ഇരിങ്ങാലക്കുടിയിലെ ഒരു കോളേജിലെ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നായിരുന്നു അനിതയുടെ മറുപടി. എന്നാൽ അന്നത്തെ ദിവസം പോകാൻ സാധിച്ചില്ല എന്നും ഹോട്ടലിൽ താമസിച്ച് പിറ്റേ ദിവസം മടങ്ങുകയായിരുന്നു എന്നും മൊഴിയിൽ പറയുന്നു. എന്നാൽ തട്ടിപ്പിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും അനിത പുല്ലയിൽ ഇതുവരെ എവിടെയും പരാതി നൽകിയിട്ടില്ല. മോൺസന്റെ തട്ടിപ്പ് മനസ്സിലായിട്ടും അനിത സൗഹൃദം തുടർന്നിരുന്നു. ഈ കാലയളവിലാണ് അനിത മുൻ DGPയെ മ്യൂസിയത്തിന്റെ പൊലിമ വിവരിച്ച് കലൂരിലെ സന്ദർശനത്തിന് ക്ഷണിച്ചത്. ഇടുക്കിയിലെ രാജകുമാരി എസ്റ്റേറ്റിൽ മോൺസന്റെ പിറന്നാൾ ആഘോഷത്തിൽ അനിത സജീവമായിരുന്നു താനും.
മോൺസണുമായി തെറ്റിപ്പിരിഞ്ഞതിനു ശേഷം മോൺസന്റെ അടുത്ത സുഹൃത്തായ ഐ ജി ലക്ഷ്മണയുമായി അനിത നടത്തിയ ചാറ്റും പുറത്തു വന്നിരുന്നു. മോൺസനെ സൂക്ഷിക്കണമെന്ന് ലോക്നാഥ് ബെഹ്റ തന്നോട് പറഞ്ഞിരുന്നതായും അനിത പുലയിൽ ഐ ജിയോട് സംസാരിക്കുന്നുണ്ട്. ഇത്രയും വിവരങ്ങളാണ് അനിതയ്ക്കെതിരെ ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. എന്തായാലും കേസിൽ അനിത പുലയിൽ കുടുങ്ങുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അനിതയെ ചോദ്യം ചെയ്യാനായി സംസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാൽ ഏതൊക്കെ പ്രമുഖർ വെട്ടിലാകുമെന്ന് കണ്ടറിയാം.